നമസ്കാരം. കോൺഗ്രസ് മൂന്ന് സ്ഥലങ്ങളിൽ കേരളത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് പോകും. അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ്. കാരണം ഇന്റർനാഷണൽ കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. കെ സുധാകരനും വി ഡി സതീശനും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആപത് ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഇതിനോടകം തന്നെ താക്കീത് നൽകിയതുമാണ്. രമേശ് ചെന്നിത്തല കൃത്യമായി പറയുന്നുണ്ട്, വി എം സുധീരന്റെ വാക്കുകൾ കൈക്കൊള്ളാതെ ഇരുന്നാൽ അല്ലെങ്കിൽ വി എം സുധീരനെ അവഗണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഉണ്ടാവുന്നത്, അല്ല വി എം സുധീരനല്ല. കേരളത്തിലെ കോൺഗ്രസിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വർഗീയപരമായി കൊണ്ടുപോകാനും അതിനെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനുമാണ് സാക്ഷാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്ന് ഇതിനോടകം തന്നെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അടുത്ത തവണ അധികാരത്തിലേക്ക് വരിക, മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുക എന്നതാണ് വി ഡി സതീശന്റെ അനുകൂലികൾ പ്രഖ്യാപിക്കുന്നത്. അതിന് കാരണം എന്താണ്? രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ വെട്ടി നിരത്തി അല്ലെങ്കിൽ എതിർത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം എടുത്തത്. മൂന്ന് സ്ഥലങ്ങളിൽ കോൺഗ്രസ് മൂന്നാമതെത്തിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടി എൻ പ്രതാപൻ ഒരു വെടി പൊട്ടിക്കുന്നത് പോലെ കോൺഗ്രസിനിട്ട് തന്നെ പൊട്ടിച്ചിരിക്കണം. മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്ന രീതിയിലേക്ക്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലല്ല മത്സരം, സി പി ഐയും ബി ജെ പിയും തമ്മിലാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരിക്കും തൃശ്ശൂരിൽ മത്സരം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് പാലക്കാട് നിയോജക മണ്ഡലം. കഴിഞ്ഞ കുറി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് ചാനൽ സർവേകളിലൊക്കെ പ്രവചിച്ചെങ്കിലും അവിടെ വി കെ ശ്രീകണ്ഠൻ, അവിടെ 11,000 വോട്ടുകൾക്ക് എം ബി രാജേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി. പക്ഷേ ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകും എന്ന് ഏറെ കുറെ ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ് ഈ പറയുന്ന പാലക്കാട്. പാലക്കാട് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ മറ്റു കാരണങ്ങളൊന്നുമല്ല, കൃത്യമായും പറഞ്ഞാൽ അവിടെ ബി ജെ പി വോട്ട് കൂടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലായിരിക്കും മത്സരം. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം പാലക്കാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ അവിടെ ബി ജെ പിയാണ് സി പി ഐ എം പരാജയപ്പെടുത്തിയത്. ആ കോയമ്പത്തൂരിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് പാലക്കാടിലും എന്ന് തന്നെ ഏറിയ പങ്കും വളരെ വ്യക്തമാകുന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയപരമായി മാറുന്നത്. പാലക്കാട് കഴിഞ്ഞ തവണ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു. നമ്മുടെ സി പി ഐ എം ആയിരുന്നു മൂന്നാം സ്ഥാനത്തെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുമ്പോൾ നമുക്കറിയാം മലമ്പുഴയും അതുപോലെ തന്നെ ഈ പറയുന്ന ഷംസുദ്ദീൻ്റെ മണ്ണാർക്കാടും ഒക്കെ ചേർന്ന് വരുന്നതാണ് പാലക്കാട് നിയോജക മണ്ഡലം. ഷൊർണൂർ അടക്കമുള്ള മേഖലകൾ, അപ്പോൾ ഈ ഷൊർണൂർ ഒറ്റപ്പാലം ഒക്കെ ചേർന്ന് വരുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി സി പി ഐ എമ്മിന് വിജയപ്രതീക്ഷ 100% ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. മൂന്നാമത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ ഏറെ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്കായിരിക്കും കോൺഗ്രസ് പോകുക. അവിടെ മത്സരം കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വി മുരളീധരനും സി പി ഐ എമ്മും തമ്മിലായിരിക്കും മത്സരം. ഇടതുപക്ഷത്തിന് അങ്ങനെയെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം ബി ജെ പി പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 91,000 വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 91,000 എന്നുള്ളത് 248,000 വോട്ടായി ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ സ്ഥലമാണ്. അതായത് ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് ഒറ്റയടിക്ക് 5 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. ആ 248,000 എന്നുള്ളത് ഇക്കുറി വലിയ രീതിയിലേക്ക്, 3 ലക്ഷത്തിൽ കുറയാത്ത രീതിയിലേക്ക് ബി ജെ പി പിടിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇടതുപക്ഷമാണെങ്കിൽ അവിടെ ഏകദേശം 4.5 ലക്ഷം വോട്ടിൻ്റെ ഒരു കൃത്യമായ ഗ്രാഫിലേക്ക് തന്നെയാണ് വളരുന്നത്. അവിടെ കോൺഗ്രസ് ആയിരിക്കും വലിയ രീതിയിൽ അമ്പയെ പരാജയപ്പെടാൻ പോകുന്നതെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.